ഹായ് ഡിയേഴ്സ്, ഞാനാണ് നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാന്റ്സ് ഉണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആ ഒരു മുല്ലച്ചെടിയാണ് കേട്ടോ. മുല്ലയുടെ സീസണാണ് ഇപ്പോൾ, ഒരുപാട് മുല്ലപ്പൂവൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ നമുക്ക് മുല്ലച്ചെടികൾ ഇപ്പോൾ നഴ്സറീസിൽ അവൈലബിൾ ആണ്, നമുക്ക് വാങ്ങി വളർത്താവുന്നതാണ്. കുറച്ച് മുല്ലച്ചെടിയുടെ വെറൈറ്റീസ് പരിചയപ്പെടുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് ദാ ഈ ഒരു മുല്ലയാണ്. ഇതിൻ്റെ പേര് ഏഞ്ചൽ വിങ് ജാസ്മിൻ എന്നാണ് കേട്ടോ. ജാസ്മിനം ലോറിഫോളിയം എന്നാണ് ഇതിൻ്റെ പേര്. നാട്ടിൽ ഇതിന് എന്ത് പേരാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇത് ഹിമാലയത്തിലൊക്കെ വളരുന്ന ചെടിയാണെന്നാണ് പറയുന്നത്. അതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഒക്കെ വളരുന്ന ഒരു ചെടിയാണ് ഈ ഏഞ്ചൽ വിങ് ജാസ്മിൻ എന്ന് പറയുന്നത്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ചെടി. അതായത് പൂവുണ്ടായി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഇതാ ഇത് കാണാൻ നല്ല ഭംഗിയാണ്, ഇങ്ങനെ നിറയെ ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ ഈ ചെടിയിലിപ്പോൾ ഇത് ഞാൻ നട്ടിട്ട് കുറച്ചായിട്ടുള്ളൂ. ഈ ഒരു സീസണ് കുറച്ച് മുമ്പായിട്ടാണ് ഞാൻ ഈ ചെടി വാങ്ങിച്ച് വെച്ചത്. അപ്പോൾ വച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഗ്രോത്തൊക്കെ ആയി വന്നു. അതിന് ശേഷം ഇതാ ഇങ്ങനെ മുട്ട് വന്നിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിന് ഞാനൊരു വലിയൊരു പാത്രത്തിലാണ് നട്ടിരിക്കുന്നത്. കാരണം ഇതിനെ ഇത് ക്ലൈംബറാണ്, ശരിക്കും ക്ലൈംബ് ചെയ്ത് പോകുന്ന ഒരു ചെടി തന്നെയാണ്. പക്ഷേ നമുക്കിതിനെ വെട്ടി നിർത്തി നമ്മുടെ ചട്ടിയിൽ വളർത്താൻ പറ്റും. മരം പോലെ തണ്ടുകൾ ആയി വരുന്ന ഒരു ചെടിയാണിത്. കണ്ട അതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ്. പൂ മാത്രമല്ല ഇതിൻ്റെ ഇലകളും, ഇലകൾ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഇലകൾ പോലെയാണ് ഇരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പൊതുവേ ഈ ചെടി നിൽക്കുന്ന കാണാൻ കുറച്ച് നല്ലൊരു ഭംഗിയിലാണ് നിൽക്കുന്നത്. അതായത് ഇതിൻ്റെ പൂക്കൾ കണ്ടോ, ഇതിനെ വിൻമിൽ ജാസ്മിൻ എന്ന് പറയും കേട്ടോ. ഈ പൂവിൻ്റെ ഈ ഒരു ഷേപ്പ് കൊണ്ടാണെന്ന് തോന്നുന്നു അതിനെ വിൻമിൽ ജാസ്മിൻ എന്ന് പറയും. അതുപോലെ റോയൽ ജാസ്മിൻ, ഷൈനിങ് ജാസ്മിൻ, സ്റ്റാർ ജാസ്മിൻ, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് ഈ ചെടിയിൽ. ഈ ചെടിക്ക് നമ്മുടെ ചെടി എന്ന് പറയുന്നത് ഇതിൽ നമ്മളിപ്പോൾ ചട്ടിയിൽ നിർത്തുന്ന കാര്യം പറഞ്ഞല്ലോ. ചട്ടിയിൽ നിർത്തുമ്പോൾ അതാ ഇങ്ങനെ ഈ മുട്ടുകൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു ഭാഗമുണ്ടല്ലോ, ഇത് നമ്മുടെ ചെടിയിൽ നിർത്തരുത്. ഇത് നമ്മുടെ ചെടിയിൽ നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഗ്രോത്ത് ഉണ്ടാവില്ല. പുതിയ ഗ്രോത്തിലാണ് പുതിയ മുട്ടുകൾ വരുന്നത്. അപ്പോൾ അങ്ങനെ പുതിയ മുട്ടുകൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം നമ്മുടെ ചെടിയിൽ അങ്ങനെ നിർത്താതെ ഇത് കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇത് നിൽക്കുന്നത് കാണാനും വലിയ ഭംഗിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ചെടി ഒന്ന് വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ അത് ന്യൂ ഗ്രോത്ത് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതൊക്കെ നമ്മൾ മുല്ലച്ചെടി എന്ന് പറയുമ്പം എല്ലാ മുല്ലച്ചെടികൾക്കും ഏകദേശം സെയിം കെയറിങ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മുല്ലച്ചെടി ഞാനിപ്പം ഇത് വർഷം മുഴുവൻ പൂക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം ഞാനിപ്പോൾ ഇത് കുറച്ചായിട്ടുള്ള ഇപ്പോൾ ഇത് വാങ്ങി വളർത്താൻ തുടങ്ങിയിട്ട്. നിങ്ങളിതൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുല്ലച്ചെടിയുടെ പൊതുവായിട്ടുള്ള കെയറിങ് നമുക്ക് ഈ ചെടിക്കും കൊടുക്കാവുന്നതാണ്. അതായത് നല്ല വെള്ളം വാർന്നു പോകുന്ന മണ്ണും നന്നായിട്ട് ഓർഗാനിക് വളങ്ങളും മിക്സ് ചെയ്ത് നമ്മുടെ ചെടിയെ നടുക. അതുപോലെ നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുക. അതൊക്കെ നമ്മൾ എല്ലാ ചെടികൾക്കും നമ്മുടെ മുല്ലച്ചെടികൾക്ക് കൊടുക്കുന്ന അതേ കെയറിങ് തന്നെയാണ് ഞാൻ ഇതിനും കൊടുത്തിട്ടുള്ളത്. ഇതിലിപ്പോൾ നന്നായിട്ട് ഇതാ പൂക്കൾ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഇതിൻ്റെ മുട്ടിനൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ, ഒരു പർപ്പിൾ ഷെയ്ഡുള്ള മുട്ടുകളാണ് ഇതിൽ വരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത് വിരിഞ്ഞ് കഴിയുമ്പോൾ നല്ല വൈറ്റ് കളറ് ഫ്ലവേഴ്സാണ് ഇതിൽ വരുന്നത്. ഇതാ ഇങ്ങനെ ഒരു 9 ഇതളുള്ള വളരെ വീതി കുറഞ്ഞ ഇതളുകളാണ്. പക്ഷേ ഇതിങ്ങനെ ഇങ്ങനത്തെ പൂ നിറയെ ഉണ്ടായി നിൽക്കുന്നത് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വീതി കുറഞ്ഞ ഇതളുകൾ നല്ല വൈറ്റ് കളറിലാണ് ഇതളുകൾ ഉണ്ടാവുന്നത്. പിന്നെ ഈ പൂക്കൾ വിരിയുന്നത് രാത്രിയാണ്. രാത്രി വിരിഞ്ഞ് നമുക്ക് രാവിലെ വരുമ്പോഴാണ് ഈ പൂക്കൾ വിരിഞ്ഞ് നല്ലതായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മണം വളരെ കുറവാണ്. നമ്മുടെ കുറുമുഴുമുല്ലയുടെയൊക്കെ അത്രയ്ക്കൊക്കെ ഒരു മണമാണ് ഇതിനുള്ളത്. പിന്നെ ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ക്ലൈംബറാണ്, നല്ല മരം പോലെ തണ്ടാവുന്ന ഒരു ചെടിയാണിത്. അതുപോലെ ഇത് നമ്മുടെ ചട്ടിയിൽ വളർത്തുമ്പോൾ നമുക്കിതിനെ ഇങ്ങനെ വെട്ടിക്കൊടുത്ത് ചട്ടിയിൽ ഒതുക്കി നിർത്തി വളർത്തുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇതിനൊരു വലിയൊരു ബക്കറ്റിലാണ് വെച്ചിരിക്കുന്നത്. അതായത് കുറേ നാൾ ഈ ചെടി ഈ ഇതിൽ തന്നെ ഇരിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇതിൽ നട്ടിരിക്കുന്നത്. ഇത് 20 മീറ്റർ ഉയരത്തിൽ വരെ വളരുന്ന ഒരു ചെടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ മണ്ണിൽ നേരെ മണ്ണിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ ഒരു മരത്തിലൊക്കെ കയറ്റി വിടുകയാണെന്നുണ്ടെങ്കിൽ നേരെ കയറിപ്പോയി അത് അങ്ങനെ വളർന്നോളും. പക്ഷേ നമുക്കപ്പോൾ ഇത്ര അടുത്ത് നമുക്കിങ്ങനെ പൂക്കൾ കാണാൻ പറ്റില്ല, അതാണ് മരത്തിലേക്ക് കയറിപ്പോയാലുള്ളൊരു കുഴപ്പം. അപ്പോൾ നമുക്കിതിനെ നമ്മൾ മണ്ണിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ മണ്ണിൽ തന്നെ ഒരു തടമെടുത്ത് നമുക്കിതിന് വളം കൊടുക്കുകയും വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ആഴ്ചയിൽ ഒരു ദിവസം നനച്ചാലൊക്കെ മതിയാവും. ഇതിൻ്റെ ചട്ടിയിൽ വെക്കുമ്പോൾ നമ്മുടെ ചെടികളെ ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും അല്ലെങ്കിൽ ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ നനയ്ക്കണം. ഒരു നന കഴിഞ്ഞ് കംപ്ലീറ്റ് അതിൻ്റെ മണ്ണൊക്കെ ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ അടുത്ത നന കൊടുക്കണം. നമ്മൾ ശരിക്കും മുല്ലയുടെ കെയറിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഡിസംബർ അവസാനം തുടങ്ങിയാണ്. അപ്പോൾ നമുക്കൊരു പ്രൂണിങ്ങൊക്കെ ചെയ്ത് അപ്പോൾ തുടങ്ങി നമ്മൾ അതിൻ്റെ ഗ്രോത്തിനുള്ളതും പൂക്കൾ ഉണ്ടാവാനുള്ളതുമായിട്ടുള്ള വളങ്ങളൊക്കെ കൊടുത്തു തുടങ്ങിയാലാണ് നമ്മൾ സമ്മർ സീസൺ ആകുമ്പോൾ നമുക്ക് നല്ല പൂക്കൾ കിട്ടുകയുള്ളൂ. ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് നമ്മുടെ ചെടിയെ നമ്മൾ സോഫ്റ്റ് പ്രൂൺ ചെയ്ത് നമുക്കതിന് പൂവിടാനുള്ള വളങ്ങൾ, ഫോസ്ഫേറ്റ് വളങ്ങളും അതുപോലെ DAP പോലുള്ള വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയിലിപ്പോൾ നന്നായിട്ട് പൂക്കൾ വിരിയും. അപ്പോൾ ഇതാണ് ഏഞ്ചൽ വിങ് ജാസ്മിൻ. നിങ്ങൾ എപ്പോഴെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെടി വാങ്ങിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.